السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأصلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته

ഞാനും നിങ്ങളും കഠിനമായി പരിശ്രമിക്കണമേ എന്ന് കൊണ്ട് ഉണർത്തുകയാണ് അള്ളാഹു സുഹാനുവ അതിനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസിൽ നാം സൂചിപ്പിച്ച വിഷയം ബന്ധങ്ങളിൽ നാം സുപ്രധാനമായി കൊണ്ടും പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അദബാണ് അൽ അഫു വിട്ടുവീഴ്ച എന്നുള്ളത് അത് ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അള്ളാഹു സുഹാനുവ ചാലയ എടുക്കൽ മെത്തേറിയ പ്രതിഫലമാണ് വിട്ടുവീഴ്ചക്ക് അള്ളാഹു സുബാനു വാല പഠിപ്പിച്ചിട്ടുള്ളതെന്നും നാം മനസ്സിലാക്കുകയുണ്ടായി അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട നമ്മുടെ ബന്ധങ്ങളിൽ നാം പാലിക്കേണ്ട മറ്റൊരു അഥബാണ് സലാമത് സ്വദർ ഹൃദയശുദ്ധി എന്നുള്ളത് അത് ഹൃദയങ്ങളെ ബാധിക്കുന്ന മോശമായിട്ടുള്ള ചില അപകടകരമായിട്ടുള്ള കുറിച്ച് റസൂൽ അല്ലാഹി സാഹു അലഹി ശക്തമായി ശക്തമായിക്കൂടെ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം സലാമത്ത് ലഭിച്ചിട്ടുള്ള സംരക്ഷണം ലഭിച്ചിട്ടുള്ള ശുദ്ധമായ ഹൃദയത്തോടു കൂടിയായിരിക്കണം നമ്മുടെ സഹോദരന്മാരോട് നമ്മുടെ സുഹൃത്തുക്കളോട് നാം വർത്തിക്കേണ്ടത് അതെ ഹൃദയത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സു ഊദ്വൻ മോശമായിട്ടുള്ള ഊഹം എന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് ഏറ്റവും നല്ലത് ചിന്തിക്കണമെന്നാണ് നമ്മോട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതേ ധൻ നൂബിൽ മൊമിനി നഖയറ അതെ കുറിച്ച് നിങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കുക എന്നാണ് നമ്മോട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ പിശാജിന്റെ പ്രേരണ മുഖേന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മോശമായിട്ടുള്ള തൊന്നുകൾ മോശമായിട്ടുള്ള ഊഹങ്ങൾ വരും നമുക്കറിയാം എന്നുള്ളത് വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നതിനാണ് ഊഹം എന്ന് പറയുക അതുകൊണ്ട് തന്നെ മോശമായ കാര്യങ്ങൾ ചിന്തിക്കുക ഊഹിക്കുക എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം പരിശുദ്ധദീനുൽ ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ് സൂറത്തുൽ ഹുജറാത്തിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് യാ

نه الله تعالى أن كثير من الظن السوء بالمؤمنين هذا مؤمنين على كورتة ما شاء ما يطلع الله سبحانه وتعالى آية ال بيركوا جيانا ميروديكوا جيان. كارنا اللي أد أد موشا ما ترتير الله أوه عن عليه نولده هذا أوه عن عليه هذا ما شاء ما يطلع بروتنا عن ليكم ما شاء ما يطلع واقو عليه ليكم جنتيكم هذا هم بارين ذا يكون دكانو من شادكم فإن بكاء الظن السوء بالقلب لا يقتصر صاحبه على مجرد ذلك بل لا يزال به حتى يقول ما لا ينبغي ويفعل ما لا ينبغي അതേ അച്ചരത്തിൽ മോശമായിട്ടുള്ള ഊഹങ്ങൾ മോശമായിട്ടുള്ള ചിന്തകൾ സഹോദരന്മാരെക്കുറിച്ച് മനസ്സിലുണ്ടെങ്കിൽ അതൊരിക്കലും അച്ചരത്തിലുള്ള ചിന്തിക്കുന്ന ആളെ അതിൽ മാത്രം ഒതുക്കുകയില്ല മറിച്ച് പറയുവാൻ പാടില്ലാത്ത ചിന്തിക്കുവാൻ പാടില്ലാത്ത പ്രവർത്തിക്കുവാൻ പാടില്ലാത്ത ധാരാളം ഹറാമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ ഊഹിക്കുന്ന വ്യക്തിയെ കൊണ്ടെത്തിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ തൻ്റെ സഹോദരൻ ഒരു മോശമായ പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്ന് തൻ്റെ മനസ്സിൽ മോശമായിട്ടുള്ള ഊഹം വരികയാണെങ്കിൽ അവനൊരിക്കലും അതിൽ നിർത്തുകയില്ല മറിച്ച് അതെന്താണെന്ന് അറിയുവാൻ വേണ്ടി അവന്റെ പിന്നാലെ കൂടെയും അവന്റെ ഔറച്ചുകൾ അവന്റെ ന്യൂനതകളെ ചുവന്നന്വേഷിക്കുകയും ചാരപ്പണി നടത്തേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തും അതുപോലെ തന്നെ ചിലപ്പോൾ മോശമായ ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവനെക്കുറിച്ച് എപ്പോഴും മോശമായ ധാരണയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക നമ്മുടെ സഹോദരൻ എത്ര നന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ അവനെക്കുറിച്ച് മോശമായിട്ടുള്ള ചിന്തയാണെങ്കിൽ അവനെക്കുറിച്ച് ഒരിക്കലും ഹയറായ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയില്ല അള്ളാഹു സുഹാനു വാല അച്ചടത്തിലുള്ള ഹൃദയങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ മഹാനായ ഇബിൻ ഹജർ അസ് കലാനി റഹിമഹുല്ലാഹു ചാല ഞാൻ അത് സൂചിപ്പിച്ച സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും ഇനി ഊഹിക്കുന്ന വ്യക്തി നിന്നോട് പറയുകയാണ് ഞാൻ ഊഹിക്കുന്ന കാര്യം അത് കേവലമായ ഊഹമല്ലായെന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി ഞാൻ അന്വേഷിച്ചു പോകട്ടെ എന്ന് പറയുകയാണെങ്കിൽ നീ അവന് പറഞ്ഞു കൊടുക്കണം അള്ളാഹു സുഹാനു വച്ചാല ആയത്തിൽ പറഞ്ഞതുപോലെ ഓലാച്ച ജസ്സു നീ ഒരിക്കലും ചാലപ്പണി നടത്തരുത് നിന്റെ സഹോദരൻ്റെ ന്യൂനതകൾ അറിയുവാൻ വേണ്ടി നീ ചുവന്നേഷിച്ചു പോകരുത് ഇനി അവൻ നിന്നോട് പറയുകയാണ് ഞാൻ അത്തരത്തിൽ തജസ്സുസ് നടത്താതെ തന്നെ ചാരപ്പണി നടച്ചാതെ തന്നെ ഞാൻ ചിന്തിച്ച മോശമായ കാര്യം അത് ശരിയാണെന്ന് നീ കണ്ടെത്തിയിട്ടുണ്ട് എൻ്റെ കുറിച്ച് ഞാൻ മോശമായി ചിന്തിച്ച കാര്യം അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് നിന്നോട് വന്ന് പറയുകയാണെങ്കിൽ നീ അവനോട് പറഞ്ഞു കൊടുക്കണം വല അകത്തെഹു സുഹാനുവ ചാല ആയത്തിൽ വിരോധിച്ചതുപോലെ നിങ്ങൾ ഒരിക്കലും പരസ്പരം ഗൈബത്ത് പറയരുത് തൻ്റെ സഹോദരൻ്റെ ന്യൂനതകൾ എടുത്തു പറയരുതെന്ന് അള്ളാഹു സുഹാനു ചാല വിലക്കിയത് നീ ഓർമ്മപ്പെടുത്തണമെന്ന് അദ്ദേഹം വിവരിക്കുകയാണ് സുഹൃത്തുക്കൾ ഈ ആയത്തിൻ്റെ ബാക്കി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു സുഹാനു വച്ചാല വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഉപമയാണ് ഈ ആയത്തിൽ നടത്തിയിട്ടുള്ളത് അത്തരത്തിൽ തൻ്റെ സഹോദരനെക്കുറിച്ച് മോശമായി സംസാരിക്കുക അല്ലെങ്കിൽ അവനെക്കുറിച്ച് മോശമായി പറയുക എന്നുള്ള ചിന്തിക്കുക എന്നുള്ളത് അത് വഫാത്തായ തന്റെ സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നതിനോടാണ് അള്ളാഹു സുഹാനു വച്ചാൽ ഉപമിച്ചിട്ടുള്ളത് സുഹാൻ അള്ളാഹ് അള്ളാഹു സുഹാനു വച്ചാൽ എന്നെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പൂർവികരുടെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവപൂർവ്വമാണ് കണ്ടിട്ടുള്ളത് മഹാനായ ഷാദ് ഉബിൻ മുസൈബ് റഹിം അഹ്ലാഹു ചാല അദ്ദേഹം പറയുന്നൊരു വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും സുഹാബാക്കളിൽ ചിലർ അദ്ദേഹത്തിന് എഴുതുമായിരുന്നു എപ്പോഴും നീ നിൻ്റെ സഹോദരന്മാരെ കുറിച്ച് നല്ല കാര്യങ്ങളായിരിക്കണം ചിന്തിക്കേണ്ടത് അദ്ദേഹം പറയുന്നു വല തതുൻ നബി കലിമത്തിൻ ഹർജത്ത് മുസ്ലിം ഇൻ ഷറ അതെ നിന്റെ മുസ്ലിമായ നിന്റെ സഹോദരൻ നിന്ന് വന്നിട്ടുള്ള ഒരു വാക്കും നീ മോശമായി നീ ചിന്തിക്കരുത് ഷറില് നീ ചിന്തിക്കരുത് കാരണം വൻ കാരണം ആ പറഞ്ഞിട്ടുള്ള വാക്കുകൾക്ക് നന്മയിൽ നിനക്ക് വഹിപ്പിക്കുവാൻ സാധിക്കും അത് നല്ല രൂപത്തിൽ നിനക്ക് ചിന്തിക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മോശമായിട്ട് നീ ഒരിക്കലും നിന്റെ സഹോദരന്മാരോട് സംസാരം നീ ചിന്തിക്കരുതെന്ന് പൂർവികരായിട്ടുള്ള സ്വഹാഭാക്കൾ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തരുകയാണ് അപ്പോൾ സുഹൃത്തുക്കൾ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ വല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഹയറായ രൂപത്തിലായിരിക്കണം ചിന്തിക്കേണ്ടത് ഒരിക്കലും നെഗറ്റീവായിക്കൊണ്ട് നാം ചിന്തിക്കുവാൻ പാടില്ല അത് ബന്ധങ്ങൾ കൂടുതൽ ഒരു കാരണമാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മോശമായ ചിന്തയും മോശമായ ഊഹങ്ങളും വരുവാനുള്ള കാരണമായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒജുബുന്സ് ഉണ്ടാവുക ഞാൻ വലിയ തിരക്കിടിൽ ഞാൻ വലിയ കുഴപ്പമില്ലാത്ത വ്യക്തിയാണെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുമ്പോഴാണ് മറ്റുള്ളവരെ കുറിച്ച് ഇത്തരത്തിൽ മോശമായിട്ടുള്ള ചിന്ത വരിക അതുപോ അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാര്യമാണ് ഹു അതേ മറ്റുള്ളവരെക്കാൾ ഏറ്റവും നന്മയിലാണ് ഞാനെന്നുള്ള ചിന്തയും അത്തരത്തിൽ മോശമായ സുഹൂദ്വന്നിന് കാരണമാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചതിരുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ റസൂൽ സല്ലാഹു അലൈ വസലമയുടെ ഹദീഫിൽ നമുക്ക് കാണാവുന്ന ഒരു സംഭവമാണ് ഒരിക്കൽ റമലാനിൻ്റെ അവസാന സമയങ്ങളിൽ റസൂൽ അല്ലാഹി സലഹു അലി വസല്ലമ്മ അവിടുത്തെ മതിയത്തെ പള്ളിയെ എത്തിക്കാഫിരിക്കുന്ന വേളയിൽ സഫിയ അൻഹ റസൂലിൻ്റെ അടുക്കിലേക്ക് വരികയാണ് റസൂലുല്ലാ മെഹദി യാത്രയക്കുവാൻ വേണ്ടി പള്ളിയുടെ വാതിൽക്കൽ നിൽക്കുമ്പോൾ രണ്ട് സുഹാബാക്കൾ പള്ളിയിലേക്ക് കടന്നു വരികയാണ് അവർ അവിടുന്ന് കടന്നു പോയപ്പോൾ റസൂൽ അവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഇന്നമാഹിയ മാഹിയ സഫിയ അതെ ഈ വന്നിട്ടുള്ള ഈ സ്ത്രീ അത് സഫിയ ബീവിയാണ് റസൂലിൻ്റെ പത്നിയാണെന്ന് അവരെ വിളിച്ചുകൊണ്ട് ഉണർത്തുകയാണ് ഇത് കേട്ടപ്പോൾ സ്വഹാബാക്കൾക്ക് വളരെ അത്ഭുതവും ആശ്ചര്യവുമാണ് കാരണം അവരൊന്നും ചോദിച്ചിട്ടുമില്ല മോശമായി അവർ ചിന്തിച്ചിട്ടുമില്ല എന്നിട്ടും റസൂൽല്ലാഹി സാഹു വലൈ വസലമ അത്തരത്തിൽ മോശമായ ഒരു ചിന്ത ഇല്ലാതിരിക്കുവാൻ വേണ്ടി അവരെ വിളിച്ചുകൊണ്ട് ഉണർത്തി പറയുകയാണ് തുടർന്ന് റസൂലുള്ള പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അതേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ മോശമായ ഒരു ചിന്ത വരുമോ എന്ന് ഭയന്നുകൊണ്ടാണ് റസൂൽ അത്തരച്ചിൽ വിശദീകരിച്ചു കൊടുത്തത് കാരണം പിശാജിന്റെ പ്രേരണ അത് കഠിനമാണെന്ന് റസൂൽഹി സുല്ലാഹു അലൈ വസലമ കൊണ്ട് കാണുവാൻ സാധിക്കും അപ്പോൾ സുഹൃത്തുക്കളെ പറഞ്ഞു വന്നത് എപ്പോഴും നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും നാം ചിന്തിക്കേണ്ടത് മോശമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചിന്തിക്കുവാൻ പാടില്ല അതുപോലെ തന്നെ സുഹൃത്തുക്കളെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ മോശമായിട്ടുള്ള ഊഹം ഉണ്ടാകുവാനുള്ള ഒരു കാരണം പോലും നാം ഉണ്ടാക്കുവാൻ പാടില്ല നമ്മെക്കുറിച്ച് മോശമായൊരു ചിന്ത മറ്റുള്ളവർക്ക് വരുന്നൊരു സാഹചര്യവും നാം സൃഷ്ടിക്കുവാൻ പാടില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ മോശമായ ആളുകളുമായി സഹവസിക്കുക എന്നുള്ളത് അവരുമായി ഇടപെടുക അത് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി ചിന്തിക്കുവാനുള്ള കാരണമാണ് നാം തിന്മ ചെയ്തിട്ടില്ല പോലും അത്തരത്തിലുള്ള ആളുകളുമായുള്ള സഹവാസം നമ്മെക്കുറിച്ചും മോശമായ ചിന്തയിലേക്ക് ജനങ്ങളെ നയിക്കും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അത്തരത്തിലുള്ള മോശമായ ചിന്തയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതു കൊണ്ട് അള്ളാഹു സുബാനുവ ചാല മോശമായ ഊഹകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന മറ്റ് ഒരു അസുഖമാണ് അസൂയ എന്നുള്ളത് ഹസദ് ഹസതെന്നുള്ളത് അള്ളാഹു സുബാനുവ ചാല അവൻ്റെ ഫലിനാൾ അള്ളാഹുവിൻ്റെ ഞാമത്തിനാൽ അവൻ്റെ അടിമകൾക്ക് ഏറ്റവും വ്യത്യാസത്തിലാണ് ഭൂമിയിലെ വിഭവങ്ങൾ നൽകിയിട്ടുള്ളത് ദള്ളാഹുവിൻ്റെ അപാരമായ ഒരു ഹിക്മച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്നെ എൻ്റെ സഹോദരൻ എന്നേക്കാൾ അധികം അള്ളാഹുവിൻ്റെ നിയമത്ത് ലഭിച്ചതായി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അസൂയപ്പെടുക എന്നുള്ളത് ഹസതുണ്ടാവുക എന്നുള്ളത് ഒരു മൊമിനിൻ്റെ നിലപാടല്ല നല്ലൊരു കൂട്ടുകാരൻ്റെ നല്ലൊരു സഹോദരൻ്റെ നിലപാടല്ല മറിച്ച് അസൂയക്കും ഹസദിനുമെല്ലാം വളരെ ഗൗരവപൂർവ്വമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ദ ദറസൂർഹി സൊല്ലാഹു അലഹി വസല്ലാമ വളരെ ഗൗരവപൂർവ്വം നമ്മോട് പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും ഇയാക്കുമൽ ഹസദ് നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം കാരണം ഹസദ ഉൽ ഹസനാ ചിക്കുൽ അതെ തീ എപ്പ എപ്രകാരമാണോ വിറകിനെ ഭക്ഷിക്കുന്നത് അതുപോലെ അസൂയ നിങ്ങളുടെ ഹസനാച്ചുകൾ നിങ്ങളുടെ നന്മയെ അത് ഭക്ഷിക്കുമെന്ന് റസൂർലാഹി സാഹു അലൈഹി വസലമ്മ വളരെ ഗൗരവപൂർവ്വമായി ഉണർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നാം ചെയ്തിട്ടുള്ള നന്മകൾ തകർക്കുവാൻ പ്രധാനമാക കാരണമാകുന്ന ഒരു കാര്യമാണ് അസൂയ എന്നുള്ളത് അതുപോലെ തന്നെ ജീവിതത്തിൽ അസൂയാലുവിൻ്റെ അസൂയിൽ നിന്ന് കാവൽ തേടുവാനാണല്ലോ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് സൂറത്തുൽ ഫലക്കിൽ നാം നിത്യജീവിതത്തിൽ ഓതുവാറുള്ളതാണ് ഹാസിദിൻ അപ്പോൾ സുഹൃത്തുക്കളെ നാം പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക ഇത്തരത്തിലുള്ള മോശമായ അസുഖങ്ങളിൽ നിന്ന് ഹൃദയത്തെ ബാധിക്കുന്ന മോശമായ രോഗങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിച്ച സംരക്ഷണം ലഭിച്ച ശുദ്ധമായ ഹൃദയത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ബന്ധങ്ങൾ നാം വർദ്ധിക്കേണ്ടത് അച്ചരച്ചുള്ള ബന്ധങ്ങൾക്ക് അള്ളാഹ് ഉഷ്ഹാനു വച്ചാൽ എടുക്കൽ സ്വീകാര്യത ലഭിക്കും അള്ളാഹു സുഹാനുവാ നമ്മൾ പറഞ്ഞുവല്ലോ ഇല്ലാമൻ അച്ചഅള്ളഹ ബിക്കൽ ബിൻ സലീം അതേ നാളെ പരലോകത്ത് യാതൊരു കാര്യവും ഉപകാരപ്പെടാത്ത സന്ദർഭങ്ങളിൽ അള്ളാഹു പറഞ്ഞു ഇല്ല ബി കൽബിൻ സലീം അത് ശുദ്ധമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ വന്നവന് അന്ന് കാര്യമുണ്ടെന്ന് അള്ളാഹു ഉസ് ബാനുവ ചാല പഠിപ്പിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അള്ളാഹാ ഉസ്ബാനുവാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ